ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഉച്ച ഊണിൻ്റെ പാചക വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഒഴിച്ചു കറിയായിട്ട് പുളിശ്ശേരി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇനി ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തോരൻ ഗോവയ്ക്ക വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. കൂടെ ചെമ്മീനും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തല ഒടിച്ച് മാറ്റി കഴുകിയെടുക്കണം. തല ഒടിഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിനാണ് ഇത് ഞാൻ കഴുകാതെ തന്നെയാണ് വറുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഒടിച്ചെടുത്തിട്ട് കഴുകിയെടുക്കണം, വേഗം ഒടിഞ്ഞ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ഗോവയ്ക്ക. ഇങ്ങനെ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഗോവയ്ക്ക ചെമ്മീൻ്റെ തല ഒടിച്ച് എടുക്കാൻ ഇത്തിരി സമയമെടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോവയ്ക്ക വേവട്ടേന്ന് പെട്ടെന്ന് അടപ്പത്ത് വെച്ച് വേവിച്ച് എടുത്തതാണ് തോരൻ ഉണ്ടാക്കാനായിട്ട്. വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ചത് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കുരുമുളകും ചേർത്ത് തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ വറുത്ത് തല ഒടിച്ച് കഴുകി വാരി ചെമ്മീൻ വെച്ചിട്ടുണ്ട്. ഇനി തോരൻ ഉണ്ടാക്കാമാണ്. ഗോവയ്ക്ക ചെമ്മീൻ ചേർത്തുള്ള അടിപൊളി തോരൻ റെഡിയായി. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ്. അതിനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഗോവയ്ക്കയിലേക്ക് ചേർത്ത ആ ചെമ്മീൻ്റെ തല കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ്, വറുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ എടുത്ത് വച്ചിട്ടുണ്ട്, പുളി എടുത്ത് വച്ചിട്ടുണ്ട്, ഉപ്പുണ്ട്, രണ്ട് പച്ചമുളക്, ഒരു ചെറിയ മുളക് പൊടി ഉണ്ട്. അത് കൂട്ടി നമുക്കത് അരച്ചെടുക്കാം. എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇഷ്ടം കൂടുതൽ. മീൻ്റെ തല, ചെമ്മീൻ്റെ തലയൊക്കെ കൂട്ടിയിട്ട് ചമ്മന്തി അരയ്ക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം ഞാനത് തലയൊടിച്ച് ഒടിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഈ ചമ്മന്തി ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ചമ്മന്തി അരച്ച് കൊണ്ടുവന്നു. അതിലേക്ക് ഞാൻ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ഇളക്കി കൂട്ടാം. ഇത് അമ്മിയിലിട്ട് അരയ്ക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അടുത്ത പരിപാടി, വാഴ വിത്ത് വെച്ചിട്ട് ഒരു പുഴുക്കാണ്. ഇത് അധികം പേർക്കൊന്നും അറിയില്ലാത്തൊരു സംഭവമാണ്. ഇത് ഏത്ത വാഴയുടെ അതാണ് എടുക്കുന്നത്, മറ്റുള്ളതിൻ്റെ എടുക്കുമോയെന്ന് എനിക്കറിയില്ല. വാഴ വിത്ത് അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇത് കുക്കറിലാണ് വേവിച്ചത്. ഇതിന് നല്ല വേവുണ്ട്. ഇതിന് കറയുണ്ട്, അതാണ് ഇതിന് ഒരു കറുപ്പ് നിറം. പിന്നെ ഞാനിത് ഇപ്പോൾ എടുത്ത് കാണിച്ചതല്ല ഞാൻ ഈ എടുത്തു വച്ചിരിക്കുന്നത്. ഇതുപോലെ വേറൊരെണ്ണം കിട്ടിയതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി കറുത്തുപോയി. എന്നിരുന്നു ഇത് കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ നല്ല വേവായിട്ടുണ്ട്. കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അതുപോലെ അത് കരുതിയാണ് സൂക്ഷിക്കുന്നത്. നല്ല ഹെൽത്തിയാണിത്. സാധാരണ ഞങ്ങൾ കപ്പയാണ് കൂടുതൽ ചേർക്കാറ്. ഇപ്പോൾ കപ്പ ഇവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കാച്ചിൽ കാവത്ത്. അത് വേവിച്ചതും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും വേവിച്ചതാണത്. ഇനി പുഴുക്ക് ഉണ്ടാക്കിയിട്ട് കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ വാഴ വിത്ത് പുഴുക്ക് റെഡിയായി. വളരെ ടേസ്റ്റാണ്.
ഇതൊക്കെയാണ് ഇന്നത്തെ പാചക വിശേഷങ്ങൾ. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.